വളയർകേസിൽ തുടർ അന്വേഷണത്തിന് പാലക്കാട് പോക്സോ കോടതിയുടെ ഉത്തരവ്. ആർ നിശാന്തനിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷയിലാണ് ഉത്തരവ്. തുടർ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ സിബിഐ അന്വേഷണം തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നും പെൺകുട്ടികളുടെ അമ്മയും സമരസമിതിയും പറഞ്ഞു. വാളയാർ കേസിൽ പുനർവിചാരണ നടപടികൾ പാലക്കാട് പോക്സോ കോടതിയിൽ ആരംഭിച്ചതോടെയാണ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തുടരന്വേഷണത്തിന് അനുമതി തേടി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിച്ച കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകി. പ്രതികളായ വിമധു, എംമധു, ഷിബു എന്നിവർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു നേരത്തെ കോടതി പ്രതികളെ വെറുതെ വിട്ടത്. തുടർന്ന് പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ അപ്പീലിൽ വാദം കേട്ട ഹൈക്കോടതി വിചാരണ കോടതി വിധി റദ്ദാക്കി പുനർവിചാരണയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പുനർവിചാരണയ്ക്കിടെ അന്വേഷണ സംഘത്തിന് തുടരന്വേഷണത്തിന് അപേക്ഷ നൽകാമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ സിബിഐ അന്വേഷണം തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നും സർക്കാർ ഇത് വേഗത്തിലാക്കണമെന്നും പെൺകുട്ടികളുടെ അമ്മയും സമരസമിതിയും പ്രതികരിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് കുടുംബത്തിനോടൊപ്പം സർക്കാർ നിൽക്കുന്നുണ്ടെന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യമാണ്. സിബിഐ അന്വേഷണത്തിന് പോകണം, അത് കുട്ടികളുടെ കേസ് കോടതി നടത്തും. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ സമ്മതിച്ചിട്ടുള്ള സിബിഐ അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് നടപടിക്രമങ്ങൾ നീക്കുന്നതിന് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കോടതി ഉത്തരവ് സഹായകമാകും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ സർക്കാർ ഇനി പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളിലേക്ക് നീങ്ങണം. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോജന അടക്കം ഈ കേസ് അട്ടിമറിച്ച ചാക്കോ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ധാർമ്മികമായ ബാധ്യതയാണ്. അത് ചെയ്യണം. തുടരന്വേഷണത്തിന് അനുമതിയായതോടെ കേസിൽ പുതിയ പ്രതികൾ വരികയോ പഴയ പ്രതികളെ ഒഴിവാക്കുകയോ ചെയ്യാം. എന്നാൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളിയായിരിക്കും. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്തും ബോധിപ്പിച്ച CRPC 173(8) പ്രകാരമുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് പോക്സോ കോടതി അത് അനുവദിച്ചിട്ടുള്ളതാണ്. മധു അലിയാസ്, വലിയ മധു, ഷിബു എന്നിവർ ഇന്ന് ജാമ്യ ഹർജി ബോധിപ്പിച്ചിട്ടുണ്ട്. അത് തീയതി വെച്ചിട്ടില്ല, അത് അടുത്ത് തന്നെ വിചാരണ വരുന്നതാണ്. അതേസമയം കേസന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ പെൺകുട്ടികളുടെ അമ്മ 26-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ജനം, പാലക്കാട്.